മാഷെ എന്റെ കുട്ടിക്ക് എന്താ കുഴപ്പമെന്ന് മാഷ് പറയണം. പറഞ്ഞിട്ട് മാഷെ 35 പിള്ളേർ കളിച്ച മത്സരമാണ്, ഒരു ഫസ്റ്റ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. എങ്ങനെയാ മോഹനേട്ടൻ ചെയ്യാ? മന്ദമാരുതൻ വരുന്ന പോലെ, വളരെ നെൽക്കതിര ആടുന്ന പോലെ, വളരെ മൃദുവായി ചെയ്യേണ്ട ഇനമാണ്. ചവിട്ടി പഠിച്ചാലൊന്നും ഒരു കാര്യമില്ല. അത് നമ്മുടെ ശക്തി മാഷല്ലേ. ആ നമുക്ക് മോഹിനിയാട്ടം വന്ന് സെക്കൻഡ് ആയി പോയല്ലോ. അപ്പൊ ശക്തി മാഷ് പറയുന്ന ആ സെൻട്രീസുകാരുടെ അടവെന്തോ തെറ്റിന്നൊക്കെയാ. മോളെ മിസ്റ്റേക്കുകൾ പറയാനാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരുപാട് മിസ്റ്റേക്കുകൾ പറയാൻ അയാൾക്ക് മൗനിയുടെ കുറിച്ച് അറിയില്ല. അയാൾ ഭരതനാട്യത്തിന്റെ അധ്യാപകനാ. മിസ്റ്റേക്ക് നിങ്ങളാരും പേടിക്കണ്ട കേട്ടോ. ഞാൻ ഓക്കെ. ഇല്ല ജഡ്ജസ് ഡാൻസ് പ്രശ്നമില്ല. ഇയാളുടെ ക്വാളിഫിക്കേഷനിൽ സംശയമുണ്ട്. ഇയാൾ ഭരതനാട്യത്തിന്റെ അധ്യാപകനാ. ഏതൊരു വിഷയം എടുത്താലും ഭരതനാട്യത്തിന്റെ സബ്ബാണ് മോഹിനിയാട്ടം. അത് ഇവർക്ക് അറിയാവുന്നതാണ്. എന്താണ് പ്രശ്നം? ഒരു മോഹിനിയാട്ടം ചെയ്യുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അന്തസ്സായി പഠിച്ചിറങ്ങി ചിട്ടപ്രകാരം പഠിച്ചു തന്നെയാണ് നമ്മൾ ഇവിടം വരെ എത്തിയതും. ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു മടിയില്ല. നിങ്ങളും ജഡ്ജാഴ്ച പോകുന്ന ആൾക്കാരല്ലേ. നിങ്ങൾക്ക് മാഷേ ആമീർ കല്യാണി ഒന്ന് പാടിക്കുക. മാഷേ നമസ്കാരം ചെയ്തോട്ടെ. ഇവർക്ക് നമസ്കാരം അറിയുമോ എന്ന് എനിക്കറിയില്ല. അയ്യോ ദക്ഷിണ വെക്കാവേ. ഇത് കഴിഞ്ഞിട്ട് വിളിക്കാം. വളയണത് തന്നെ തെറ്റ. സാറേ പാടിക്കോളൂ. ടീച്ചറെ നെൽക്കതിര ആടുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് വാഴപ്പിണ്ടി ഇളകുന്നത് പോലെ. എനിക്ക് ഡാൻസ് അറിയോന്നല്ലേ സംശയം. ശാസ്ത്രീയമായി എങ്ങനെയെന്ന് ഞങ്ങൾ കാണിച്ചു തരാം. ആദ്യം തന്നെ മോഹിനിയാട്ടത്തിന്റെ കാലിന്റെ അളവ് ഒന്ന് ശ്രദ്ധിക്കൂ. 1, 2, 3 ഈ അകലത്തിൽ വേണം നമ്മൾ അമർന്നിരിക്കേണ്ടത്. ഇത് തന്നെ ഇവർ കാണിച്ചത് ശരിയായില്ല. രണ്ടാമത് നമ്മുടെ ഈ അളവ് തല തൊട്ട് നാഭി വരെയാണ് അമർന്നിരിക്കേണ്ടത്. ഇതും കാണിച്ചത് ശരിയായില്ല. ഇനി കളിച്ചു കാണിക്കാം. മാഷ് പാടിക്കോളൂ. ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയിരിക്കുന്നത് കൂടിയാട്ടോ. ഒരു കുടം എടുത്ത് തലയിൽ വെച്ച കറക്റ്റ് കറികട്ടായി. എന്തിനാ ഇത്ര ശൃംഗാരത്തിന്റെ ആവശ്യമൊക്കെ? മോഹിനിയാട്ടെന്നല്ല അഴിഞ്ഞാട്ടം എന്നാണ് എന്റെ പേര്. ശ്രീര സാ